എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ സേവിങും ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ടോപ്പിക് വളരെ ചെറിയ ടോപ്പിക് ആയിരിക്കും പക്ഷെ അതിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ട്രേഡേഴ്സും ഇത് അറിഞ്ഞിരിക്കണം കാരണം ഇത് അറിഞ്ഞാൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ സേവിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് സ്പെക്കുലേറ്റിംഗ് ഇതിലൊക്കെ എന്തൊക്കെ റിസ്ക് ഉണ്ട് അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ പിന്നെ ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ സേവിങ് ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും അപ്പം ഈ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഞാൻ സേവിങ് ഇൻവെസ്റ്റ്മെൻറ് സ്പെക്കുലേഷനെ കുറിച്ച് ഒരു ജസ്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് സേവിങ് എന്ന് പറയുമ്പോൾ സ്ലോ ഗ്രോത്ത് ആണ് ഇൻവെസ്റ്റ്മെന്റിൽ ഒത്തിരി റിസ്ക് ഉണ്ട് സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക പൈസ ലഭിക്കും പക്ഷെ അതേസമയം വളരെ ഹൈലി റിസ്ക്ഡ് ആണ് അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും സേവിംഗിനെ കുറിച്ചും ഇൻവെസ്റ്റിംഗിനെ കുറിച്ചും സ്പെക്കുലേറ്റിംഗ് ഒക്കെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യം എല്ലാ സക്സസ്ഫുൾ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനും എന്ത് ചെയ്യണം ഇത് ഈ സേവിംഗിന്റെയും ഇൻവെസ്റ്റിംഗിന്റെയും സ്പെക്കുലേറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അത് കൺഫ്യൂസ് ആവുകയാണെങ്കിൽ അതിൽ റിസ്ക് ഉണ്ടാവും മണി ഒത്തിരി പൈസ ഒത്തിരി വേസ്റ്റ് ആവുകയും ചെയ്യും അപ്പൊ സേവ് ചെയ്യുന്നത് നമ്മുടെ പൈസ പ്രൊട്ടക്ട് ചെയ്യാനാണ് സേവ് ടു പ്രൊട്ടക്ട് യുവർ മണി ഇൻവെസ്റ്റ് ടു ഗ്രോ യുവർ മണി സ്പെക്യുലേറ്റ് ടു ഗ്യാം യുവർ മണി അതാണ് അതിന്റെ ഒരു കീവേർഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായും നോക്കാം സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൈസ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ എനിക്ക് ഒരു കാറ് വാങ്ങിക്കണം അല്ലെങ്കിൽ വീട്ടിലെ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പൈസ ചേർക്കുന്നു അവർക്ക് നല്ല കോഴ്സ് നല്ല കോളേജിൽ ചേരണം പഠിത്തത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മാരേജ് പർപ്പസിന് എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ഒരു ഗോൾ വെച്ചിട്ട് മൂന്നോ നാലോ വർഷങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഫ്യൂച്ചറിൽ പൈസ സേവ് ചെയ്യുന്നതിനാണ് സേവിങ് എന്ന് പറയുന്നത് അപ്പൊ സേവിംഗിലെ ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് സുരക്ഷമായിട്ട് പണം നമ്മൾ കൈകാര്യം വെക്കണം എന്നതിനെ കുറിച്ചാണ് അപ്പൊ അതെങ്ങനെ നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ സേവ് നമുക്ക് മണി ചെയ്യാം എന്ന് നോക്കാം അതായത് ഒന്ന് സേവിങ്സ് അക്കൗണ്ടുകൾ വഴി അല്ലെങ്കിൽ മണി മാർക്കറ്റ് അക്കൗണ്ടുകൾ വഴി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് വഴി എന്ത് ചെയ്യാം പൈസ നമുക്ക് സേഫ് ആയിട്ട് സേവ് ചെയ്യാം സേവിങ്സ് ഒരു സ്ലോ ഗ്രോത്ത് ആണ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം വലിയ ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ വള ഓരോ ദിവസവും നമ്മൾ കുറച്ച് കുറച്ച് അത് നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നോക്കാം സേവിങ്സിനെ അപേക്ഷിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒരു ലോങ് ടേം പ്രോസസ്സാണ് കാരണം അതിൽ എമൗ നമ്മൾ എന്ത് ചെയ്യും ബിസിനസിന് വേണ്ടി ഷെയറോ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഹൈ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിന് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്തിനു ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ നമുക്ക് ഗ്രോത്ത് വരാൻ പൈസയിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യാം ഗ്രോത്ത് വരാൻ അതായത് ഇപ്പം നമ്മൾ ഒത്തിരി റിട്ടേൺ നമുക്ക് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയും കാട്ടി നമുക്ക് ലാഭം വേണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ സ്റ്റോക്ക് അല്ലെങ്കിൽ ബോണ്ടുകൾ റിയൽ എസ്റ്റേറ്റുകൾ നമ്മൾ നിക്ഷേപിക്കുന്നേക്കാൾ നമുക്ക് ലാഭം അതിൽ നിന്ന് കിട്ടും പക്ഷെ അതിലൊരു പ്രധാന കാര്യം റിസ്ക് ഉണ്ടെന്നാണ് ഇപ്പൊ റിസ്ക് കൂടുമ്പോൾ റിട്ടേണും കൂടും അപ്പോൾ അത് റിസ്ക് ഉള്ള കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ബോണ്ടുകൾ ഇവ എല്ലാത്തിലും അതിൻ്റെതായ റിസ്ക് ഉണ്ട് ഇനി സ്പെക്കുലേഷൻ എന്നാൽ എന്ത് സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു റിട്ടേൺ നമ്മൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചുമ്മാ ഒരു കുറച്ച് ആവശ്യത്തിന് വേണ്ടി പൈസ എന്ത് ചെയ്യുന്നു ക്ഷേപിക്കുന്നു പൈസ ഇടുന്നു അതായത് ഇപ്പോൾ ഡേ ട്രേഡിങ് അന്നുള്ള ട്രേഡിങ് നമുക്ക് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അതിലും ഒത്തിരി റിസ്ക് ഉണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു പണം കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം സേവിങ്സ് എന്ന് വെച്ചാൽ സൂപ്പർ സേഫാണ് അതുപോലെ ലോ ഗ്രോത്ത് ആണ് ഗ്രോത്ത് വളരെ പയ്യയാണ് നടക്കുന്നത് അതുപോലെ ഷോർട്ട് ടേം ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫെയർലി കുറച്ചും സേഫ് ആണെന്ന് പറയാം ഹയർ ഗ്രോത്ത് ഉണ്ട് നല്ല ലാഭം കിട്ടും പിന്നെ അത് ലോങ് ടേം പ്രോസസ്സാണ് പിന്നെ സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ വളരെ റിസ്കിയാണ് അതേസമയം നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും പൈസ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സേവിങ് അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് സ്പെക്കുലേഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അതുപോലെ ലോങ് ടേം പ്രോസസ് ആണോ ഷോർട്ട് ടേം പ്രോസസ് ആണോ ഏതൊക്കെ വിധത്തിൽ നമുക്ക് പൈസ എന്ത് ചെയ്യാം ഏതൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയാലും അതുപോലെ സേവിങ്സിലായാലും എങ്ങനെയൊക്കെ പൈസ സേവ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഇതൊരു ബേസിക് വീഡിയോ മാത്രമാണ് അപ്പൊ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും അത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ് ആലോസ് ബ്ലൂ കമ്പനിയുടെ ലിങ്കാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിലിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ആകും അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭ ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം